വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. കൂന്തൽ ഞാൻ 1/2 കിലോനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ തക്കാളി 2 എണ്ണം മീഡിയം വലിപ്പത്തിൽ, പച്ചമുളക് 3 എണ്ണം ഇതുപോലെ കഷ്ണങ്ങളാക്കിയത്, വല്യുള്ളി 2 എണ്ണം മീഡിയം വലിപ്പത്തിൽ, ഒരു നൈസായിട്ട് ഈ ഒരു മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞ് വെക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ, മുളകുപൊടി 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്. ഇതിൽ മുളകുപൊടി എന്താണ് കാശ്മീരി പൗഡറിന് ആവണമെന്നില്ല. പിന്നെ കറിവേപ്പില, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക, അതൊന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മസാലയ്ക്ക് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് വരും. ഇനി ഇതുപോലെ ഒന്ന് എന്താണ് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് എന്താണ് വല്യുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഉപ്പിൻ്റെ അളവ് എങ്ങനെയാണ് അതിനനുസരിച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശമാണ് ഞാൻ പറഞ്ഞത്, 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക, അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ കാശ്മീരി പൗഡറാണ് ഉപയോഗിച്ചത്. നിങ്ങളടുത്ത് അതില്ലാച്ചാലും കുഴപ്പമില്ല, സാധാരണ മുളക് പൊടി ആയാലും മതി. അപ്പോൾ അതിനനുസരിച്ച് എരിവ് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായി തക്കാളി ചേർത്ത് കൊടുക്കുക, അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വല്ലാണ്ട് വഴറ്റണമെന്നില്ല, കാരണം നമ്മൾ കൂന്തൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് തന്നെ വെന്തോളും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. മസാലയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് 15 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. കൂന്തൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചൊരു വെള്ളം പോലെ ഉണ്ട്, അത് ഈ കൂന്തളിൽ തന്നെ ഇറങ്ങുന്ന വെള്ളമാണ്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല റോസ്റ്റ് പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൾ വരട്ട് റെഡി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു ചോറൊക്കെ കഴിച്ച് കഴിയണതറിയില്ല, അത്രയും ടേസ്റ്റുള്ള സംഭവമാണ്. പിന്നെ ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.